സ്കൂട്ടർ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇതാ 2024 മോഡൽ സുസുക്കി ആക്സസ് 125 റൈഡ് കണക്ട് എഡിഷൻ ആണ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ഈ സ്കൂട്ടർ എടുക്കുമ്പോൾ നിങ്ങൾ കിട്ടുന്ന അഡീഷണൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇതിൻ്റെ പ്രൈസ് എത്ര വരും, മൈലേജ്, അതുപോലെ തന്നെ ലോണിട്ട് എടുക്കണേ EMI കാര്യങ്ങളൊക്കെ എത്ര വരും, ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന എല്ലാ വ്യൂവേഴ്സും മറക്കാതെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കാം, താഴെ കാണുന്ന ഇപ്പോൾ തന്നെ പ്രസ് ചെയ്തേക്ക്, നമ്മുടെ കൂടെ കുടിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാണ്. ഈ സുസുക്കി ആക്സസ് 2024 മോഡല് റൈഡ് കണക്ട് വണ്ടിയുടെ ഹെഡ്ലൈറ്റ്സിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതിൻ്റെ ഹെഡ്ലൈറ്റ്സ് വരുന്നത് ഫുൾ LED ഹെഡ്ലൈറ്റ്സ് ആണ് വാഹനത്തിന് വരുന്നത്. അത് കൂടാതെ ആ ഹെഡ്ലൈറ്റ് കവറിൽ ഒരു ഫുള്ള് ക്രോമിൻ്റെ നല്ല ഭംഗിയുള്ള റിച്ച് ലുക്ക് കിട്ടുന്ന ക്രോമിൻ്റെ ഫുൾ ഓർണമെൻറ്റും ഹെഡ്ലൈറ്റിന് ചുറ്റും കമ്പനി നൽകിയിട്ടുണ്ട്. ഈ കാണുന്നത് ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് ആണ്. അതിൻ്റെ താഴെ വരുന്നതാണ് ഹെഡ്ലൈറ്റ്. ഡേ ടൈം റണ്ണിങ് ലൈറ്റ് വൈറ്റ് ആണ്. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റും വൈറ്റ് കളർ ലൈറ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ അത് കൂടാതെ ഇതാണ് ഇൻഡിക്കേറ്റേഴ്സ് പറഞ്ഞത്, യെല്ലോ കളർ ബൾബാണ്. ഈ ബൾബിൻ്റെ താഴെയായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒരു സ്ട്രിപ്പ് വരുന്നത്. LED പൊസിഷൻ ലൈറ്റ്സും കമ്പനി നമുക്ക് തരുന്നുണ്ട്. ഇത് രാത്രിയൊക്കെ നമ്മൾ വണ്ടി ലൈറ്റ് കത്തിച്ച് രാത്രി റൈഡ് ചെയ്യുമ്പോൾ വളരെ അട്രാക്റ്റീവ് ആണ്. അത് നിങ്ങൾ ഒരു നോക്കി നിന്ന് പോകുന്ന ഒരു ഭംഗിയാണ് സംഗതി എനിക്ക് കിട്ടുന്നത്. ഈ മുട്ടുന്ന പാർട്സ് എല്ലാം തന്നെ ഫൈബറാണ്, മെറ്റൽ പാർട്സ് ഒന്നും മുകളിൽ വരുന്നില്ല. താഴെ വരുന്നത് ഈ കാണുന്ന മഡ്ഗാർഡ് ഫുൾ മെറ്റലാണ് വരുന്നത്. റൈഡറിൻ്റെ സേഫ്റ്റിക്കായിട്ട് ഫ്രണ്ട് ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് യൂസ് ചെയ്തേക്കുന്നത്. ടെലസ്കോപ്പിക് സസ്പെൻഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്താ ഗുണം എന്ന് വെച്ചാൽ വളരെ സ്റ്റേബിൾ ആയിരിക്കും വണ്ടി. നമ്മുടെ കേരളത്തിലെ റോഡുകളിലെ കുണ്ടും കുഴിയിലൊക്കെ ചാടിയാൽ തന്നെ വണ്ടി വളരെ സ്റ്റേബിളായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സസ്പെൻഷൻ ലോങ് ആണ്. അപ്പോൾ ആ ചാട്ടത്തിൻ്റെ ആക്കം കൂടിയാൽ പോലും നമുക്ക് വലിയതായിട്ട് ആ ആക്കം നമുക്ക് ഫീല് ചെയ്യില്ല. പിന്നെ ഫ്രണ്ടിൽ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് 12-inch അലോയ് വീൽസ് വരുന്നുണ്ട്. ടയേഴ്സ് എല്ലാം തന്നെ ഫ്രണ്ടും ബാക്കും ടയറെല്ലാം ട്യൂബ്ലെസ് ടയറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സേഫ്റ്റിക്കായിട്ട് പെട്ടെന്നൊന്നും ടയർ പൊട്ടുകയോ പഞ്ചറാവുകയോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇതിൻ്റെ ലൈറ്റ്സ് ഒന്ന് ഓഫ് ചെയ്തോട്ടെ. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് LED പൊസിഷൻ ലൈറ്റ്സ് വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. അത് ദൂരെ നിന്ന് നോക്കുമ്പോൾ നമ്മളെ വണ്ടി വരുന്നത് കാണാനും അതുപോലെ തന്നെ കാര്യങ്ങൾക്ക് അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. അത് വെന്റിലേറ്റഡ് ഡിസ്ക്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഡിസ്ക് പാഡ് പെട്ടെന്ന് കത്തി തീരില്ല. സിംഗിൾ കാലിപ്പർ യൂസ് ചെയ്തിട്ടുള്ള ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തത്. കൂടാതെ കോംബി ബ്രേക്ക് സപ്പോർട്ടും വണ്ടിക്ക് കൂടുതലുണ്ട്. 1265 mm ആണ് വീൽ ബേസ് വരുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് 160 mm ആണ്. വളരെ കൂടിയ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് നമുക്ക് വണ്ടിക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കേരളത്തിലെ റോഡുകളിലൊന്നിൽ പോലും വണ്ടിയുടെ അടിയിടിക്കാനും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾ ഈ പ്ലാറ്റ്ഫോം ശ്രദ്ധിക്കുന്നുണ്ടാവും, വളരെ സ്പേസ് ആയിട്ടുള്ള നമുക്ക് ഒരു 6-inch മേളിൽ പൊക്കമുള്ള ആളായ പോലെ ഇരുന്നാൽ തന്നെയും കാല് ഫ്രണ്ടിൽ മുട്ടത്തില്ല. അതുപോലെ ഒരു ഗ്യാസ് സിലിണ്ടറും നമുക്കിതിൽ സുഖമായിട്ട് വെച്ച് കൊണ്ടുപോകാവുന്നതാണ്. പിന്നെ നമ്മുടെ കംഫർട്ടിനായിട്ട് ഫ്രണ്ടിൽ USB സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അത് കൂടാതെ താഴെ ഒരു ചെറിയൊരു ഫ്രണ്ട് സ്റ്റോറേജും കൊടുത്ത് നമുക്ക് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ വാട്ടർ ബോട്ടിൽ കയ്യിൽ ഇടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതാണ് പ്ലാറ്റ്ഫോമിൻ്റെ കളർ. ഏകദേശം കോഫി ബ്രൗൺ കളർ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് വരുന്നത്. പിന്നെ നമ്മുടെ കൺവീനിയൻസിനായിട്ട് 2 ഹാൻഡിൽസും അതുപോലെ സേഫ്റ്റി ഹുക്സ് എന്നൊക്കെ പറയാം, 3 kg വെയിറ്റ് ഇതിന് താങ്ങാൻ സാധിക്കുന്നതാണ്. ഈ സെലക്ട് ചെയ്തേക്കുന്ന ആക്സസ് റൈഡ് കണക്ട് എഡിഷൻ ആണ്. അപ്പോൾ അതിന് ഫുൾ ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് വാഹനത്തിന് വരുന്നത്. അപ്പോൾ അതിൻ്റെ ടൈം, സ്പീഡോമീറ്റർ, ഓഡോമീറ്റർ അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഫുൾ ഡിജിറ്റലായിട്ടായിരിക്കും നമുക്ക് കാണുന്നത്. പിന്നെ ബേസിക് ആയിട്ട് സൈഡിൽ ഇൻഡിക്കേറ്റർ, ഹെഡ്ലൈറ്റ് ഉള്ള വാർണിംഗ്സ് എല്ലാം LED ലൈറ്റ്സ് ആയിട്ട് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് കാണിക്കും. പിന്നെ അതിന് സുസുക്കിയുടെ ആപ്പായിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ മൊബൈൽ കണക്ട് ചെയ്തായി സിങ്ക് ആയി കഴിഞ്ഞാൽ നാവിഗേഷൻ്റെ അലേർട്ട്, മിസ് കോൾ അലേർട്ട്, അതുപോലെ തന്നെ കോള്, SMS എല്ലാം അലേർട്ട് മെയിലിൽ ആ ടൈം കാണിച്ചതിന് നേരെ ഫുള്ള് കാണിക്കുന്നതാണ്. വളരെ ഹാൻഡി ആയിട്ടും കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്വിച്ചസ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അത് ആവനീസിലും ഈ പറഞ്ഞ ആക്സസിലും സെയിം ടു സെയിം സ്വിച്ചസ് ആണ് വരുന്നത്. വലത്തെ സൈഡിലാണ് എൻജിൻ കിൽ സ്വിച്ചും സെൽഫ് സ്റ്റാർട്ടിൻ്റെ സ്വിച്ചും കൂടിയും ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സിംഗിൾ സ്വിച്ച്. ഇനി ഞാൻ ജസ്റ്റ് ആ ഡിസ്പ്ലേയുടെ സ്റ്റാർട്ടിങ് കാണിക്കാനും ഒന്ന് ഓഫ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓഫ് ചെയ്ത് ഓൺ ആക്കുകയാണ്. ഇതുപോലെ ആയിരിക്കും ഡിസ്പ്ലേ നമ്മൾ വണ്ടി ഓണാക്കുമ്പോൾ തന്നെ വരുന്നത്. ഇനി നമുക്ക് സീറ്റിനെ കുറിച്ച് പറയാം. വളരെ വീതിയുള്ളതും 2 passengers സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വലിപ്പമുള്ള സീറ്റാണ് സുസുക്കി ആക്സസിന് വരുന്നത്. അതുപോലെ തന്നെ റിയർ പാസഞ്ചറിന് ഈസിയായിട്ട് ഗ്രാബ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രാബ് റെയിലും വരുന്നുണ്ട്. 21.8 liter, അതായത് ഏകദേശം 22 liter അണ്ടർ സീറ്റ് സ്റ്റോറേജ് സ്കൂട്ടറിന് വരുന്നുണ്ട്. ഒരു ഹെൽമെറ്റും ഒരു ബാക്ക് പാക്കും വേണമെങ്കിൽ 2 ladies' purse കൂടി വെച്ചാൽ പോലും നമുക്ക് സ്പേസ് ബാക്കിയുണ്ടാവും. ഈ സെഗ്മെൻറ്റിൽ തന്നെ 110-125 cc സെഗ്മെൻറ്റിൽ ഏറ്റവും അധികം സ്റ്റോറേജ് കിട്ടുന്ന വണ്ടികളിലൊന്നാണ് സുസുക്കി ആക്സസ് വരുന്നത്. അതിൻ്റെ ചേസസ് നമ്പറും അണ്ടർ സീറ്റിലാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഒരു സുസുക്കി ആക്സസ് 125 ക്രോം ബാഡ്ജിങ് സൈഡ് പീസിൽ വരുന്നുണ്ട്. റൈഡ് കണക്റ്റിൻ്റെ സ്പെഷ്യൽ സ്റ്റിക്കറും സൈഡ് പീസിൽ കമ്പനി നൽകിയിട്ടുണ്ട്. സിംഗിൾ ഡയറക്ഷൻ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫുട്രസ്റ്റ് വണ്ടിക്ക് വരുന്നുണ്ട്.
സൈഡ് സ്റ്റാൻഡ് ഇൻ്റർലോക്ക് സിസ്റ്റം അവൈലബിൾ ആണ്. അതായത് സൈഡ് സ്റ്റാൻഡ് നമ്മൾ ഓഫ് ചെയ്താൽ, സൈഡ് സ്റ്റാൻഡ് തട്ടിയാൽ മാത്രമേ വണ്ടി സ്റ്റാർട്ട് ആവത്തുള്ളൂ. അങ്ങനെ ഒരു ഫീച്ചർ സുസുക്കി ആക്സസിന് വരുന്നുണ്ട്. എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 124 സി സി ആണ് പവർ, 8.7 BHP വരും, ടോർക്ക് 10 Nm വരും, ഏറ്റവും കൂടുതൽ സ്പീഡ് വരിക 90 km/h ആണ്. നമുക്ക് ആവറേജ് ഒരു 55-നും 52 ഇടയിലുള്ള മൈലേജ് കസ്റ്റമേഴ്സിന് കിട്ടുന്നുണ്ട്. ഇത് കിക്കർ ഈ മോഡലിൽ വരുന്നുണ്ട്. എയർ കൂൾഡ് എഞ്ചിനാണ് വണ്ടിക്ക് വരുന്നത്. പിന്നെ ബാക്ക് സൈഡ് സ്പ്രിംഗ് ലോഡഡ് സസ്പെൻഷൻ വരുന്നുണ്ട്. വളരെ ഹൈലി കംഫർട്ടബിൾ ആണ്. രണ്ട് പാസഞ്ചർ ഇരുന്നാൽ പോലും സസ്പെൻഷൻ ആണെങ്കിൽ വളരെ സ്മൂത്തായിട്ട് വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സസ്പെൻഷനാണ് സുസുക്കി ആക്സസിന് വരുന്നത്. ഇതാണ് അതിൻ്റെ സ്പീഡോമീറ്ററിൻ്റെ സെൻസർ വരുന്നത്. ബാക്ക് ഡ്രം ബ്രേക്സ് ആണ് വരുന്നത്, 130 mm ഡ്രം ബ്രേക്സ് ആണ് വരുന്നത്. എന്നാൽ പോലും നമ്മളെ സേഫ്റ്റിക്കായിട്ട് കോംബി ബ്രേക്ക് സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ കമ്പൈൻ ചെയ്ത് ബ്രേക്കിംഗ് ഫോഴ്സ് കമ്പൈൻ ചെയ്ത് രണ്ട് സ്ഥലത്തും ഒരേപോലെ അപ്ലൈ ചെയ്യും. ഫുള്ള് ക്രോം പ്ലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്റ്റേണൽ ഫ്യൂൽ ലിഡ് വണ്ടിക്ക് വരുന്നുണ്ട്. ടെയിൽ ലൈറ്റ്സ് ആണ് ഈ കാണുന്നത്. നല്ല ഫുൾ ക്രോം, ക്രോമിൻ്റെ അംശം ഫുള്ള് ലോഡ് ചെയ്തിട്ടുണ്ട്. നല്ല റിച്ച് ലുക്കാണ് വണ്ടിക്ക് വരുന്നത്. 10-inch അലോയ് വീൽസ് ആണ് ബാക്ക് സൈഡിലും യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 10-inch ട്യൂബ്ലെസ് ടയേഴ്സ് തന്നെയാണ് നമ്മുടെ സേഫ്റ്റിക്കായിട്ട് കമ്പനി പ്രൊവൈഡ് ചെയ്തിരുന്നത്. 5-spoke ഗ്ലോസി ബ്ലാക്ക് കളറിലുള്ള അലോയ് വീൽസ് ആണ് നമ്മുടെ സേഫ്റ്റിക്കായിട്ട് സുസുക്കി കമ്പനി നൽകിയിരുന്നത്. ഈ സൈലൻസറിൻ്റെ ഷീൽഡിൻ്റെ ഡിസൈൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു നിഞ്ച ബ്ലേഡ്, ചില നിഞ്ചസ് യൂസ് ചെയ്യുന്ന ബ്ലേഡിൻ്റെ ഒരു ഡിസൈനിലാണ് ക്രോം പ്ലേറ്റഡ് സൈലൻസർ വരുന്നത്. ഇതാണ് സൈലൻസറിൻ്റെ പൈപ്പിൻ്റെ ഷീൽഡ് വരുന്നത്. ഇത് ഫാൻ്റെ ഷീൽഡാണ്. പിന്നെ ഓയിൽ സ്റ്റിക്കാണ് ഈ കാണുന്നത്. ഇപ്പുറത്തെ സൈഡിലും ആക്സസിൻ്റെ 125 നല്ല അടിപൊളി ബാഡ്ജിങ് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് ക്രോം പ്ലേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ സൈഡിൽ നിന്നുള്ള ലുക്ക് വരുന്നത്. ഇതിൻ്റെ ഡയമെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആകെ 103 kg വണ്ടിക്ക് വെയിറ്റ് വരുന്നുള്ളൂ. സീറ്റ് ഹൈറ്റ് 773 mm ആണ്. ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി 5 L ആണ്. അണ്ടർ സീറ്റ് സ്റ്റോറേജ് 22 L ആണ് കമ്പനി നൽകുന്നത്. ഇതെല്ലാം വളരെ നല്ലൊരു സ്പെക്കാണ്. ഇപ്പോൾ ആക്റ്റീവ് അല്ലെങ്കിൽ നമ്മൾ ഈ സെഗ്മെൻറ്റിൽ തന്നെയുള്ള ജൂപ്പിറ്ററൊക്കെ വെച്ച് നോക്കിയിട്ട് തന്നെയും വളരെ നല്ലൊരു സ്പെക്കാണ് നമുക്ക് കമ്പനി തരുന്നത്. ആക്സസ് എടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പൊടിക്ക് മെയിൻ്റനൻസ് കൂടുതലെന്ന് ആളുകൾ പറയുന്നുണ്ടെങ്കിലും വളരെ കംഫർട്ടബിളാണ്, വളരെ പവർഫുള്ളാണ്. അപ്പോൾ ഇതാണ് ഒരു റൈഡിങ് പൊസിഷൻ സ്കൂട്ടറിൻ്റെ വരുന്നത്. ഇവന് ഒരു 5-4 പൊക്കമുള്ള എൻ്റെ സുഹൃത്താണ് ഇതിൽ ഇരിക്കുന്നത്. എന്നാൽ തന്നെ അവൻ കാലും മടങ്ങിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനിയും കാല് കുത്താൻ സ്ഥലമുണ്ട്. ഒരു 5-2-5 അടിയൊക്കെയുള്ള ചേച്ചിമാർ പെൺകുട്ടികൾ ഇരുന്നാൽ പോലും വിഷയമൊന്നുമില്ല. നമുക്ക് വണ്ടിയുടെ സൗണ്ട് കൂടെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് 2010 model ആക്സസ് ഓടിച്ചിട്ടാണ് വന്നത്. ആ ആക്സസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും 2024 ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഒരേ സൗണ്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് പുതിയ 2024 model ആക്സസിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ പുതിയതായിട്ട് വീഡിയോ കാണുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സും സപ്പോർട്ട് ചെയ്യുക. നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നേരിട്ട് കാണാം.